സുഹൃത്തുക്കളെ, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് മീഡിയ വൺ. നമുക്കറിയാവല്ലോ, സംഘികളുടെയും ക്രിസ്തുകളുടെയും കണ്ണിലെ കരടാണ്. കേരളത്തിൽ ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് മീഡിയ വണ്ണിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. സംഘികളും ക്രിസ്തുക്കളും പിന്നെ ഈ പകൽ സമയത്ത് മാത്രം മതേതര വേഷമിട്ട് നടക്കുന്ന കുറെ ചെന്നായ്ക്കൾ, നമ്മുടെ വക്കീലുണ്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ, മൂപ്പരെ പോലെയുള്ളവരുമെല്ലാം പറഞ്ഞ് നടക്കുന്ന, അവർ നടത്തുന്ന ഒരു പ്രൊപ്പഗാൻഡയും അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു നാരേറ്റീവുമാണ്. മീഡിയ വണ്ണിന്റെ ഉദ്ദേശം മതരാഷ്ട്രവാദമാണ്. അതിനകത്ത് ജോലി ചെയ്യുന്ന മുസ്ലിം പേരുള്ള ആളുകളെല്ലാം മതരാഷ്ട്രവാദികളാണ് എന്നാണ് അവർ പറഞ്ഞ് പരത്തുന്നത്. ഇത് കേട്ട് ഈ സംഘികളും ക്രിസ്തുസംഘികളും, അതായത് ഇന്നലെ വരെ നല്ലവരായിരുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, ഈ വിഷം എടുത്ത് ഇവരുടെ ശിരസിൽ ഏറ്റുവാങ്ങിയിട്ട് മീഡിയ വണ്ണിന്റെ വീഡിയോസിൽ വന്നിട്ട്, ഞാൻ യൂട്യൂബിലാണ് കാണാറുള്ളത്, യൂട്യൂബിലെ കോമന്റ് ബോക്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വൃത്തികെട്ട നാറിപ്പുഴുത്ത വർഗീയതയാണ് ഈ ഹിന്ദു പേരുള്ളവരും ക്രിസ്ത്യൻ പേരുള്ളവരും, അത് സംഘികളും ക്രിസ്തുസംഘികളും, പിന്നെ ചില പകൽ നേരത്ത് മതേതരന്മാരായിട്ട് നടക്കുന്ന ആളുകൾ. ഈ യൂട്യൂബിൽ കമന്റ് ഇടുമ്പോഴൊക്കെ അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ലല്ലോ, പലരും അനോണിമസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ടൊക്കെ പറയുന്നത്. ഇവരെല്ലാവരും വന്ന് ഛർദ്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇവരുടെ സംഘികളുടെ എല്ലാം, സംഘികളുടെയും ക്രിസ്തുസംഘികളുടെയും ടാർഗറ്റ് എന്ന് പറയുന്ന, ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ച നിങ്ങൾ കണ്ടിട്ടുള്ളതായിരുന്നു. വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഔട്ട് ഓഫ് ഫോക്കസ്. അതിനകത്ത് വരുന്ന അജിൻസിനെയും നിഷാദിനെയും അതുപോലെ ദാവൂദിനെ എല്ലാം വിളി, ഇവരുടെ മെയിൻ ടാർഗറ്റ് ദാവൂദാണ് കേട്ടോ. ദാവൂദിനോട് എന്താണ് ഇവർക്ക് വൈരാഗ്യം എന്ന് എനിക്കറിയില്ല. ഇവരെ എല്ലാം വിളിക്കുന്ന, നമുക്ക് വിമർശിക്കാം, വിമർശനം ഏത് രീതിയിലും ആകാം, പക്ഷേ ഇവരെ വിളിക്കുന്ന വംശീയമായിട്ടുള്ള ആക്രമണം, അത് സംസ്കാരം എന്ന് പറയുന്ന ജനിച്ച പഞ്ചായത്തിലെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റില്ല അത്ര. ഞാൻ കുറച്ച് കമന്റ്സ് നിങ്ങളെ കാണിക്കണമെന്ന് കരുതിയ, പക്ഷേ എനിക്ക് തന്നെ വല്ലാതെ അരോചകമായിട്ട് തോന്നി. നമ്മുടെ ചാനലിൽ അത് കാണിക്കാൻ പാടില്ലെന്ന് തോന്നിയിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഒക്കെ ഈ കമന്റ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 99.99% ഈ സംഘികളും ക്രിസ്തുസംഘികളുമാണ്. ഞാൻ ജനം ടി വിയുടെ ചില പ്രോഗ്രാമിന്റെ കോമന്റ്സിൽ നോക്കി, അല്ലെങ്കിൽ മറ്റ് ചാനലുകളുടെ കോമന്റ്സിൽ നോക്കി, സംഘികൾ ഇത്രയും ആക്രമണം മീഡിയ വണ്ണിനെ മാത്രമേ നടത്തുന്നുള്ളൂ. മീഡിയ വണ്ണിനെ എങ്ങനെയാണ് ഇവരെ ആക്രമിച്ചൊരു മൂലക്കിരുത്താൻ നോക്കിയെന്ന് നമുക്കറിയാം. അവിടെ എന്തോ സീൽഡ് എൻവലോപ്പ് കൊടുത്തിട്ട് ഇവർ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു, ഇന്ത്യയുടെ ജനാധിപത്യത്തെ മതേതരത്വത്തെ അട്ടിമറിക്കാൻ പോകുന്നു, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ എടുത്ത് തലകുത്തി വച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സുപ്രീം കോടതി പോയത്. ഇവിടെ മറുനാടൻ വ്യാജൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ദിവസവും എത്ര വീഡിയോസ് ഇറക്കിയിരുന്നു, എത്ര ലക്ഷം വ്യൂസ് വാങ്ങി, എത്ര കാശ് അവരൊക്കെ പോക്കറ്റിലാക്കി. മീഡിയ വൺ ദാ ഇപ്പൊ പൂട്ടും ജഡ്ജി താഴും താക്കോലും എടുക്കാൻ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്തായി? ഒന്നുമില്ല. ഈ സീൽഡ് എൻവലപ്പ് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ജഡ്ജി നോക്കിയപ്പോൾ അതിനകത്തൊരു മണ്ണാകട്ടയില്ല. പിന്നെന്താണ് ഇവരുടെ, അതാണ് പറഞ്ഞത്, മീഡിയ വണ്ണിനെ ടാർഗറ്റ് ചെയ്യുക, അതിന് മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുക, അവരെ ഒരു വഴിക്കാക്കുക എന്നുള്ളതായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ ഇപ്പൊ ഈ വെട്ടുകളി ആക്രമണം, കടന്നൽ വന്ന് ആക്രമിക്കുന്ന പോലെ, അതുപോലെയുള്ള സൈബർ അറ്റാക്കാണ് ഇവർക്കെതിരെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മീഡിയ വണ്ണിനെതിരെയും അവരുടെ നിലപാടുകൾക്കെതിരെയും ഒക്കെ നിങ്ങൾക്ക് വിമർശനം ആ മാന്യമായിട്ട് വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെയുള്ള ഈ കടന്നൽ ആക്രമണം അല്ലെങ്കിൽ പച്ചത്തറി വിളിച്ചതുകൊണ്ടൊന്നും മീഡിയ വൺ പൂട്ടിപ്പോകാൻ പോകുന്നില്ലല്ലോ. എന്നാലും പോകാൻ പോകുന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ അവർക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. ഈ വ്യൂവർഷിപ്പിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അവരുടെ നാലിലൊന്നും വ്യൂവർഷിപ്പ് പോലും ഇല്ലാത്ത ജനം ടി വിയും ന്യൂസ് എയ്റ്റീനും എല്ലാം അവരെക്കാൾ കൂടുതൽ റേറ്റിംഗിൽ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവരുടെ നിലനിൽപ്പിനെ സാബറ്റാജ് ചെയ്യാനുള്ള പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സംഗതി ഞാൻ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞ ദിവസം, ഇവര് പ്രത്യേകിച്ച് ഈ ഗസയിലെയും അതുപോലെ ലെബനോണിലെ എല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ രീതിയിലുള്ള വെട്ടുകളി ആക്രമണം, ഈ രീതിയിലുള്ള ഈ സൈബർ അറ്റാക്ക് വരുന്നത്. അത് അങ്ങേയറ്റം വംശീയമായിട്ട് മാന്യന്മാർക്ക് പറയാൻ പോലും നമ്മുടെ നാവിലൊന്നും വഴങ്ങാത്ത രീതിയിലുള്ള സംസാരമാണ് ഈ സംഘികളും ക്രിസ്തുസംഘികളും. ശരി, ഗാസയിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഹമാസിനെ അനുകൂലിക്കാം, ഹമാസിനെ എതിർക്കാം, ഹമാസ് തീവ്രവാദികളാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, അതൊന്നും ആർക്കും ഒരു തടസ്സവും ഇല്ല. ഹമാസ് എന്തിനു വേണ്ടിയാണ് അവിടെ ഹമാസ് യുദ്ധം ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് അവരുടെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ ശരിയായ രീതിയിൽ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഹമാസ് നടത്തുന്ന പോരാട്ടത്തെ ഒരു ലിബറേഷന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ കാണാം. ഇനി അതല്ല, ഇനി അത് തീവ്രവാദ ആക്രമണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ വാട്ട്, അങ്ങനെ നടത്തിക്കോട്ടെ. ഇവർ ആ രീതിയിലുള്ള രീതി, പക്ഷേ എന്തൊരു വംശീയതയാണ് കേരളത്തെ ജീവിക്കുന്ന ഹമാസ് അവിടെ ചെയ്യുന്നതിന്. ഈ കോഴിക്കോട് ഇരിക്കുന്ന ദാവൂദും അതുപോലെ അജിംസും നിഷാദും അല്ലെ എന്ത് പിഴച്ചു, അവരെല്ലാം ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ പോവുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവരവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അവർ ചർച്ച ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്ത് ടി വി ഓഫ് ചെയ്ത് വെച്ച് വേറെ ചാണകൻ ടി വി കാണാൻ പോവും, ജനം ടി വി കാണാൻ പോവും.
എന്തിനാണ് ഈ എല്ലും കഷ്ണത്തിന്റെ ചുവട്ടിലും നായ വന്നിരിക്കുന്നത് പോലെ ഈ ഔട്ട് ഓഫ് ഫോക്കസിന്റെ ചുവട്ടിലെ സംഖ്യകളും ക്രിസംഖ്യകളും വന്നിരിക്കുന്നത്? അതല്ല, അപ്പൊ അത് മുഴുവൻ കേൾക്കുകയും വേണം, അവിടെ വംശീയത വിളമ്പുകയും വേണം. ഞാൻ കൃത്യമായിട്ടൊരു കാര്യം ഞാൻ ചിന്തിക്കുകയത്, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹമാസിന്റെ നേതാവ് യായ സിൻവർ കൊല്ലപ്പെട്ടു. ആ യായ സിൻവറിന്റെ കൊലപാതകം, അല്ലെങ്കിൽ അയാൾ ചത്തു, അയാൾ പടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആഘോഷിക്കുക. അങ്ങനെ ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം. ആ യായ സിൻവർ ഒരു പോരാളിയായിരുന്നു. സ്വന്തം ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ മണ്ണിൽ തന്നെ അവസാനം മരിച്ചു വീണ ഒരു പോരാളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലെ. ഞാൻ വിശ്വസിക്കുന്നത് തന്നെ നിങ്ങൾ വിശ്വസിച്ചോണം എന്ന് ആരോടും ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടൊന്നും ഇവിടെ ആർക്കും ഒരു അതിന്റെ അധികാരമൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ വിശ്വസിക്കാം അല്ലെ. ഷൂ നക്കി സാവർക്കർ വലിയ ദേശീയവാദിയും പോരാളിയുമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ ചാണകം വിഴുങ്ങികൾ നാട്ടിലില്ലേ? അപ്പൊ അങ്ങനെ വിശ്വസിക്കാവുന്ന നാട്ടിൽ മറ്റുള്ള രീതിയിലും ഓരോരുത്തർക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ആർക്കും ഹമാസിനെ ചീത്ത വിളിക്കാനും യായ സിൻവറിനെ പോലെയുള്ള രക്തസാക്ഷികളെ ചീത്ത വിളിക്കാനും അവരെ ആക്രമിക്കാനും അവരെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്താനും ഒക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സംഘപരിവാരങ്ങൾ സംഘികൾക്കൊന്നും അതില്ല. കാരണം എന്താ, ജനിച്ച നാടിനെ സ്വാതന്ത്ര്യം നിഷേധിച്ച ജനിച്ച നാടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം ചെയ്യുന്ന സമയത്ത്, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആ നാടിനെ വിട്ടുകൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കാൻ പോയവനെയൊക്കെ പിടിച്ച് ദൈവമായിട്ട് അമ്പലം പണിതിരുത്തി ദൈവമായിട്ട് പൂജിക്കുന്നവന്മാരാണ് ഈ സംഘപരിവാർ. ഇപ്പൊ അവരുടെ മൂടി താങ്ങി നടക്കുന്നവന്മാരാണല്ലോ ഈ ക്രിസംഖികൾ. അപ്പൊ ഈ സംഘപരിവാർ, അങ്ങനെയുള്ള സംഘപരിവാറിന് യായ സിൻവറിനെ പോലെയുള്ള ധീരന്മാരായിട്ടുള്ള പോരാളികളെ ചീത്ത വിളിക്കാനായിട്ട് എന്ത് അധികാരമാണുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, യായ സിൻവർ 22 വർഷമാണ് ഒന്നും രണ്ടും ഇല്ല 22 വർഷമാണ് ഇസ്രായേലിൽ ജയിലിൽ കഴിഞ്ഞ്. 1988 മുതൽ 2011 വരെ 22 വർഷത്തോളം ജയിലിൽ കിടന്ന മനുഷ്യനാണ് യായ സിൻവർ. എത്ര തവണ മാപ്പെഴുതി യായ സിൻവർ. പക്ഷേ ഇവരുടെ ദൈവമുണ്ടല്ലോ സാവർക്കർ, 10 വർഷമേ മുമ്പ് കടന്നുള്ളൂ ആൻഡമാനിൽ. 10 വർഷം 1911 മുതൽ 1921 വരെ 10 വർഷം. ആ 10 വർഷത്തിൽ ഓരോ മാപ്പ് വെച്ച് 10 തവണ മാപ്പ് എഴുതി. അപ്പൊ ആരാണ് മിടുക്കൻ, ആരാണ് ധീരൻ, ആരാണ് ഭീരു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു. ഇത് മാത്രമാണ്, ബ്രിട്ടീഷുകാരുടെ ആർമിയിൽ 2nd ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ഹിന്ദുക്കളെ ചേർക്കാനായിട്ട് സാവർക്കർ കളിച്ച കളി നമുക്കറിയാമല്ലോ. യാഹ്യ സെൻവർ മുസ്ലിമുകളെ പിടിച്ച് ഇസ്രായേലിന്റെ പട്ടാളത്തെ ചേർത്തോ, പലസ്തീനെ ഒറ്റുകൊടുത്തോ? ഈ സാവർക്കർ ചെയ്യുന്ന പോലെ ജനിച്ച പിറന്ന നാടിനെ വഞ്ചിച്ചവനാണോ? ആ പിറന്ന നാടിനെ വഞ്ചിച്ച സാവർക്കറെ ഇവർക്ക് ദൈവമാക്കാം. ഞാൻ പറയുന്നു യായ സിൻവർ തീവ്രവാദിയാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ, പക്ഷെ നിങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ ആരാധിക്കുന്നവൻ ലോക തരികിടയും ലോക ഭീരുവും ബ്രിട്ടീഷുകാരുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേക്കാതെ ഷൂ നക്കിയുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ബാക്കി നല്ല ആമ്പിള്ളേർ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ അവരെല്ലാം തീവ്രവാദികളാക്കുന്നത്. ഇത് മാത്രമോ? ബ്രിട്ടീഷുകാരോട് സാവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയമായിട്ട് ഒരു സമരത്തിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് ആൻഡമാനിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞ് പെൻഷൻ വാങ്ങാനായിട്ട് ബ്രിട്ടീഷുകാരൻ്റെ കാല് നോക്കാൻ പോയോ? പെൻഷൻ കിട്ടിയ പെൻഷൻ അത് പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരോട് വീണ്ടും കത്തെഴുതി കൂടുതൽ പെൻഷൻ വാങ്ങിച്ച് നക്കി തിന്നവനാണോ സാവർക്കർ? അല്ലേ, യായ സിൻവർ ഇസ്രായേലുകാരോട് പെൻഷൻ വാങ്ങി തിന്നോ? അഭിമാനം വിറ്റ് ജീവിച്ചിട്ടില്ലെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ഇന്ത്യയെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിച്ച സാവർക്കറാണോ ദേശാഭിമാനി, അതോ പിറന്ന നാടിൻ്റെ മോചനത്തിന് വേണ്ടി പടവെട്ടി മരിച്ച സിൻവറാണോ ദേശാഭിമാനി? നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. ഇനി വേറെ കാര്യം, ഈ സാവർക്കർ ആദ്യം നാട് വിട്ടുപോയത് എങ്ങനെയാ? AMT ജാക്സൺ എന്ന് പറയുന്ന നാസിക് ജില്ലാ കളക്ടറെ വെടിവെച്ചു കൊന്ന കേസിൽ ആ തോക്ക് ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നുള്ള രീതിയിൽ മൂപ്പർ ഇത് കഴിഞ്ഞിട്ട് ഉടനെ നാടുവിട്ടുപോയവനാണ് സാവർക്കർ. ആദ്യം ഫ്രാൻസിലേക്ക് പോയി, അത് കഴിഞ്ഞ് UK പോയി. സിൻവർ മരിക്കുന്നതുവരെ ഗാസയിൽ നിന്ന് പുറത്തേക്ക് പോയോ? സിൻവറിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്നാളെ മരണപ്പെട്ട ഇസ്മായിൽ ഹനിയെ പോലുള്ളവരെല്ലാം പുറത്താണ് ജീവിച്ചിരുന്നതെന്ന് വെച്ചോ. പക്ഷേ യായ സിൻവർ അവിടെ ആ ഗസയിലെ ജനങ്ങൾക്കൊപ്പം, ഈ ഹമാസിന്റെ പോരാളികൾക്കൊപ്പം, ഗസയിലെ ജനങ്ങൾക്കൊപ്പം, ഗസയിൽ തന്നെ ജീവിച്ച മനുഷ്യനാണ്. മരിക്കുന്നെങ്കിൽ പലസ്തീനിന്റെ മണ്ണിൽ തന്നെ ഞാൻ അലിഞ്ഞു തേരും എന്ന് തീരുമാനിച്ചതായി അവസാനത്തെ പ്രസംഗത്തിൽ വരെ മൂപ്പർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമെന്ന് അല്ലെ. അങ്ങനെ ശത്രുക്കൾ 4 വശേന്ന് വന്ന് കീഴടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും എനിക്ക് എൻ്റെ നാട്ടിൽ കടന്ന് മരിക്കണം എന്ന് പറഞ്ഞ ധീരദേശാഭിമാനിയാണ് ഈ യായ സിൻവർ എന്ന് ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പോകണമെന്നുണ്ടെങ്കിൽ സിൻവറിനും പോകാമായിരുന്നു ലെബനണിലോ
അല്ലെങ്കിൽ ഖത്തറിലോ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഒളിച്ച് താമസിക്കായിരുന്നു. ഗസയിലെ ജനങ്ങൾ ആരെങ്കിലും വെടിവെച്ച് കൊല്ലു, അവരെന്തെങ്കിലും ആകട്ടെ, അവരാരെയും അവരുടെ പാടായി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. പക്ഷെ അങ്ങേര് പോയില്ല എന്നുള്ളതാണ് അങ്ങേരുടെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. മരിക്കുന്നെങ്കിൽ ജനിച്ച നാട്ടിൽ കിടന്ന് മരിക്കണം എന്നുള്ള ആ ദേശസ്നേഹമെങ്കിലും സംഖ്യകൾ കണ്ടുപിടിക്കേണ്ടതാണ്. ബാക്കിയൊന്നും കണ്ടുപിടിക്കേണ്ട, ആ ദേശസ്നേഹമെങ്കിലും സംഖ്യകൾ കണ്ടുപിടിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ കാര്യം, സാവർക്കർ എന്താ പറഞ്ഞ, ശത്രുക്കളെ രാഷ്ട്രീയമായി കീഴടക്കാനായിട്ട് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ, റേപ്പ് ആസ് എ പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഈ സിക്സ് ഗ്ലോറിയസ് എപോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കല്യാണിലെ മുസ്ലിം ഗവർണറുടെ മരുമകളെ പട്ടാളക്കാര് യുദ്ധ തടവുകാരിയായിട്ട് പിടിച്ചുകൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഛത്രപതി ശിവാജി അവരോട് കയർക്കുകയും നമ്മൾ യുദ്ധം ചെയ്യുന്നത് പുരുഷന്മാരോടാണ് സ്ത്രീകളോടല്ല എന്ന് പറഞ്ഞ ആ മുസ്ലിം യുവതിയുടെ സർവമാന്യതയോടും കൂടി അവരെ തിരികെ കല്യാണിൽ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഛത്രപതി ശിവാജി കാണിച്ചു കൊടുത്ത മാർഗം ഹിന്ദുക്കളുടെ അധപതനത്തിനാണ്. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ആദ്യം ചെയ്യേണ്ടത് മുസ്ലിമുകളുടെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയാണ്, അപ്പോൾ മുസ്ലിമുകളെ എല്ലാം മര്യാദ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എഴുതി വെച്ച വിവരദോഷിയും വൃത്തികെട്ടവനുമായിരുന്നു സാവർക്കർ. പുസ്തകത്തിലുള്ള ഞാൻ പറയുന്നതല്ല, സിക്സ് ഗ്ലോറിയസ് എ പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. യാഹ്യാസിൻവർ ഇസ്രായേലിൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് റേപ്പ് ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞു? ഇല്ല. ഏറ്റവും അധപ്പതിച്ചവന്മാർക്ക് അങ്ങനെയുള്ള വർത്തമാനം പറയാൻ പറ്റൂ. പക്ഷേ എന്നാലും ആ യാഹ്യാസിൻവർ പോട്ടെ, അങ്ങേര് തീവ്രവാദിയാണെന്ന് വെച്ചോളൂ, പക്ഷേ ഈ സാവർക്കർ എന്ന് പറയുന്ന പിറന്ന നാടിനെ ചതിക്കുന്ന വഞ്ചകനെ, ഭീരുവിനെ ഇവർ ദേശാഭിമാനിയാക്കുന്നത് എന്ത് വകുപ്പില്ല, അതാണ് എനിക്ക് അവരോടുള്ള പ്രശ്നം. ഇനിയും വേണമെങ്കിൽ നമുക്ക് എത്രയോ ഉദാഹരണങ്ങളൊക്കെ പറയാം. യാഹ്യാസിൻവർ എന്തെങ്കിലും ഈ ഇസ്രായേലുകാരോട് പറഞ്ഞു, നമുക്കൊരു നെഗോഷിയേഷൻ നടത്താം, തൽക്കാലം നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നും വേണ്ട, ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് തന്നാൽ മതി, ഇസ്രായേലിൻ്റെ അടിമകളായിട്ട് ഞങ്ങൾ കഴിഞ്ഞോളാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തോ? പൂർണ്ണമായിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യം, അതായത് ഫ്രീ പലസ്റ്റീൻ ഫ്രം ദ ലാൻഡ് ടു ദ സീ, പലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നതാണ് ഹമാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആദ്യം മുതലുള്ള മുദ്രാവാക്യം. അതിലൊരു വിട്ടുവീഴ്ച അവർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സാവർക്കർ എന്താ ചെയ്തത്? 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് മന്ത്രിസഭകളെല്ലാം രാജിവെച്ചു, പ്രൊവിൻഷ്യൽ അസംബ്ലീസിലുള്ള കോൺഗ്രസ് മന്ത്രിസഭകളെല്ലാം രാജിവെച്ചു. ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതനുസരിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾ ബ്രിട്ടനെ പിന്തുണയ്ക്കാം, പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം തരണം എന്ന് മഹാത്മാഗാന്ധി നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ അതിനൊരു പോസിബിലിറ്റി ഒന്ന് ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ സാവർക്കർ എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാരോട് ലോർഡ് ലിൻലിത്ഗോ എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയിലെ ഗവർണർ ജനറലുമായിട്ട് ഇവരൊരു സീക്രട്ട് അണ്ടർസ്റ്റാൻഡിങ് നടത്തി, ആര് സാവർക്കർ ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ സ്വരാജൊന്നും വേണ്ട, കോൺഗ്രസ്സുകാർ അങ്ങനെയൊക്കെ പറയും, ഞങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് മാത്രം മതി. പക്ഷേ ഈ ഡൊമിനിയൻ സ്റ്റാറ്റസിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, അതായത് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബ്രിട്ടന്റെ കീഴിൽ തന്നെ ഇരിക്കും, പക്ഷേ ഒരു ഒരു പാർഷ്യലായിട്ടുള്ള ഒരു സെൽഫ് ഗവേണൻസ്, ഒരു സ്വയം ഭരണാധികാരം തരാം എന്ന് ബ്രിട്ടീഷുകാർ സമ്മതിക്കുകയാണെങ്കിൽ അതിലെ കീ പൊസിഷനിലെല്ലാം ഹിന്ദുക്കളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞ് ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി എന്ന് പറഞ്ഞ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് വേണം എന്ന് പറഞ്ഞ് രാജിവെച്ച പ്രൊവിൻഷ്യൽ അസംബ്ലിയിലെല്ലാം ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി എന്ന് പറഞ്ഞ് സ്വന്തം ആളുകളെ പ്രതിഷ്ഠിച്ച് അധികാരം പിടിച്ചവനാണ്, രാജ്യദ്രോഹിയാണ് ഈ സാവർക്കർ. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി യാഹ്യ സിൻവർ ചെയ്തോ? ഇസ്രായേലിന്റെ ആധിപത്യം പൂർണ്ണമായും അവസാനിപ്പിച്ച് ഫ്രീ പലസ്റ്റൈൻ എന്ന് പറയുന്നത് നോൺ നെഗോഷ്യബിൾ ആണ് എന്നുള്ളതാണ് ഹമാസ് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത്. ഈ യാഹ്യ സിൻവർ വരെ പറഞ്ഞത് അതാണ്, അതിനു വേണ്ടിയിട്ടാണ് താൻ തന്റെ ജീവൻ കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. പക്ഷേ അപ്പോൾ ഈ സാവർക്കർ അവിടെ കിടക്കുന്നു, ബ്രിട്ടീഷുകാരുടെ കാല് നാക്കി, അവരുടെ കയ്യിൽ നിന്ന് പെൻഷൻ വാങ്ങി, അവരുടെ അവർക്ക് മാപ്പ് എഴുതി കൊടുത്ത് പുറത്തിറങ്ങി, കോൺഗ്രസ്സുകാർക്കിടും ജനിച്ച നാടിൻ്റെ പാര വയ്ക്കാനായിട്ട് ബ്രിട്ടീഷ് ആർമിയിലേക്ക് ഹിന്ദുക്കളെ ചേർത്ത് കൊടുത്ത രാജ്യദ്രോഹി അല്ലേ ഈ സാവർക്കർ. അപ്പോൾ ഈ സാവർക്കറുടെ ഭക്തന്മാർക്ക് മീഡിയ വണ്ണിൻ്റെ കോമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ മീഡിയ വണ്ണിലിരിക്കുന്ന ഈ ദാവൂദിനെ അജിൻസിനെയൊക്കെ ചീത്ത വിളിക്കാനായിട്ട് എന്ത് അധികാരമാണുള്ളത്? രാഷ്ട്രപിതാവിനെ കൊന്ന കേസിൽ, അല്ലെങ്കിൽ ഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്ന, പിന്നീട് കപൂർ കമ്മീഷൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങേര് ഗൂഢാലോചന പ്രതിയാണെങ്കിൽ ഗൂഢാലോചന നടത്തി എന്ന് കപൂർ കമ്മീഷൻ വരെ കണ്ടെത്തിയ ഈ സാവർക്കറിനെയാണ് വീരശൂരനായിട്ട് ഇവരെ ആക്രമിക്കുന്നത്. എടാ, മറ്റുള്ള രാജ്യത്തിലെ തീവ്രവാദികളെല്ലാം പോട്ടെ, അത് ആ നാട്ടുകാർ നോക്കിക്കണം, സ്വന്തം രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് കൂട്ടുനിന്ന കൊടും തീവ്രവാദിയെ ഇവനൊക്കെ ദൈവമായിട്ട് ആരാധിക്കുക, എന്നിട്ടാണ് മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നത്. നാണം കെട്ട വർഗങ്ങൾ, ജനിച്ച നാടിനെ ഒറ്റുകൊടുത്ത് ആ രാജ്യത്ത് കടന്നു കയറി അധിനിവേശം നടത്തി ആ രാജ്യത്തെ കട്ടുമുടിച്ച ബ്രിട്ടീഷുകാരുടെ പെൻഷൻ വാങ്ങി തിന്നവരാണ് ഈ സാവർക്കർ എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് യാഹ്യാ സിൻവറിനെ ആക്രമിക്കാനായിട്ടോ മീഡിയ മണിനെ ആക്രമിക്കാനായിട്ടോ ഒന്നും സംഖ്യകൾക്കോ കൃസംഖ്യകൾക്കും യാതൊരു വിധത്തിലുള്ള ധാർമ്മികമായ ഒരവകാശവും ഈ സംഖ്യകൾക്കും കൃസംഖ്യകൾക്കും ഇല്ല എന്നുള്ള കാര്യം സംഖ്യകൾക്കും കൃസംഖ്യകൾക്കും മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം അവർക്ക് തലയ്ക്കകത്ത് മുഴുവൻ വംശീയതയാണ്. പക്ഷേ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.